கள்ளன் 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 ஓடி வரணே திருச்சிக்கணே கள்ளன் 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 ஆரோட கள்ளன் குடிக்க இல்லோளம் வெள்ளம் கிட்டும் அறியா வேண்டி பேக் தப்பி நோக்கியாணு அது நடந்த அலறனா எந்த பேக் தப்பும்போ என்னோட சோதிக்கண்டே சோதிக்கணுங்க தான் பேக் எடுத்து வந்து நிக்கண்டே அதே ஒரு ஜோலிக்கு வேண்டி ஒராளെ പരിചയപ്പെടുത്തി தரம் அதுని ఈ పార్కిల్ వన్నా మది ఒక నారి ఎన్నోడు പറഞ്ഞു 600 ఏకరുള്ള ఈ పరంబలి రావలే మొదలు తెండి నడకేనియై అవనేం తేడి చదిచదా వెసన్న చాగారై దాహం కొండు తొండ వరండప్ప అరియాద ఇల్లోళం బ్యాగ్ తప్పిపోయాను షమి అది సరి ఈ కంఠ గౌవినొక్క కండాల్ వెల్ల ఉద్యోగసనాననే తోను పనియൊന്നുമില്ല అల్లే సారనంద్రాన పని పని వల్లదుండి పార్కిల్ వന്ന് കിടకు അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ ബൈ ദ വേ എന്നെ പരിചയപ്പെടുത്താം ഞാൻ ജെയിംസ് തിരുവനന്തപുരം ഞാൻ മുകുന്ദൻ ചെമ്മണ്ണൂരാണ് താങ്ക് യു അപ്പോ പൊതുവായ ഒരു അടിയന്തര പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ യല്ലറോ സോറി അറബി അറിയില്ലല്ലേ കൂടെ വരാൻ പച്ച ആപ്പിള് തിന്നങ്കുളം കിലോ 10 ദിർഹം നാട്ടിലെ 120 രൂപയേ ഉള്ളൂ വേണ്ടേ ആറ് ദിർഹം 50 ഫിൽസ് നാട്ടിലെ 75 രൂപയേ ഉള്ളൂ പക്ഷേ പാചകം ചെയ്യാൻ സ്ഥലമില്ലല്ലോ നമുക്ക് ഇതിനേക്കാൾ വില കുറവും വാങ്ങിയാൽ ഉടനെ തിന്നാൻ പറ്റുന്നതായ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ നോക്കാം അയ്യോ ദാ ഇരിക്കണേ കിട്ടി നാലെണ്ണം എൻ്റെ കുബോസ് ഇത് തൈര് രണ്ടും കൂടെ രണ്ട് ദിർഹം നാട്ടിൽ 24 രൂപയേ ഉള്ളൂ ഇതെങ്കിലും ഓക്കെ നാളെ മുതൽ റംസാൻ നോമ്പ് തുടങ്ങിയാണ് പിന്നെ പകൽ പബ്ലിക്കായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരു സൗകര്യമുണ്ട് ഇവിടെ കൊതുക് അധികം ഇല്ലാത്തത് കൊണ്ട് പാർക്കിൽ നല്ല സുഖമായിട്ട് കിടക്കാം അല്ലേ കിടക്കാം പക്ഷേ ഈ വാങ്ങിയ ഭക്ഷണം വേസ്റ്റ് ആവില്ലേ അവിടെ കിടക്കുമ്പോൾ പോലീസുകാരെ എടുത്തോണ്ടുപോകും പിന്നെയുള്ള ഭക്ഷണത്തിന്റെ കാര്യം അവരല്ലേ നോക്കുന്നത് ഒന്ന് പിടിച്ചേ അവിടെയാണ് ബില്ലടക്കേണ്ടത് ചെല്ല ദുബായിൽ വരുമ്പം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് പിന്നെ ഒച്ചയും ബഹളവും അലമ്പുകളൊന്നും കാണിക്കരുത് അടുത്ത് വി ഐ പികൾ താമസിക്കുകയാണ് പിന്നെ അയാ മറന്നു ഒരു 10 ദിർഹം എടുത്തേ ഈ ടെറസിൽ കിടക്കാൻ വാച്ച്മാന് ഞാൻ 20 ദിർഹം കൊടുക്കുന്ന താൻ കണ്ടില്ലേ അതിന്റെ പകുതിയാണ് 10 അയാളോട് സംസാരിക്കുന്നതല്ലാതെ പണം കൊടുക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ എല്ലാരെയും കാണിച്ചുകൊണ്ട് ആരെങ്കിലും കൈക്കൂലി കൊടുക്കൂടോ 10 ദിർഹം എടുത്തേ പത്ത് തന്നാ പിന്നെ പച്ചവെള്ളം കുടിക്കാൻ കൂടി പൈസ ഉണ്ടാവില്ല അതിന് വഴിയുണ്ട് നാളെ മുതൽ നോമ്പ് തുടങ്ങല്ലേ പിന്നെ പകലൊന്നും കഴിക്കണ്ടല്ലോ നോമ്പ് മുസ്ലിംസിനല്ലേ നോമ്പ് ആരെടുത്താലും പുണ്യം കിട്ടും അങ്ങനെയാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടാ നോമ്പ് തുറക്കുമ്പോ എന്ത് കഴിക്കും വാകേറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും ചില വഴികളൊക്കെ ഞാനും കണ്ടുവച്ചിട്ടുണ്ട് കുറച്ച് ഉള്ളിയും രണ്ട് പച്ചമുളകും ഉണ്ടായിരുന്നെങ്കിൽ ഇത് കഴിക്കാനായിട്ട് സുഖം ഉണ്ടാവുമായിരുന്നു വിസിറ്റിംഗ് വിസ തീരുന്നതിന് മുമ്പ് ഒരു പണി കിട്ടിയാ മതിയായിരുന്നു എനിക്ക് 7-ാമത്തെ വിസിറ്റിംഗ് വിസയാ 6 പ്രാവശ്യം ഞാൻ വിസ ചേഞ്ച് ചെയ്യാൻ ഇറാനിലെ കിഷാലൻഡി പോയിട്ട് വന്ന് പിന്നെയാണ് ഇത് ജെയിംസിനെന്താ ഇത്രയും കാലമായിട്ട് ഒരു പണി കിട്ടാഞ്ഞത് അതിൽ കാര്യമുണ്ട് ഇന്റർവ്യൂ ചെയ്യണോമാരി എന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചെന്ന് നോക്കിയാൽ തന്നെ കൃത്യമായിട്ട് അവന്മാർക്ക് ആളെ പിടികിട്ടും എന്തരാണെന്ന് അറിഞ്ഞൂടാ മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി തള്ളി കയറി വരും അതെ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ ബാങ്ക് വിളിക്കും അപ്പൊ തന്നെ ആ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണം കണ്ടല്ലോ അതൊക്കെ ഫ്രീയാ നമുക്കും കഴിക്കാം അയ്യോ അതൊക്കെ മോശമല്ലേ മോശമാണ് എന്നാ സാറൊരു കാര്യം ചെയ്യും വല്ല സ്റ്റാർ ഹോട്ടലെങ്ങാനും പോയി കഴിക്കും കയ്യിലഞ്ച് പൈസയല്ല വെറുതെ പട്ടിണി ഇടന്ന് ചാകണ്ടെങ്കിൽ വന്ന് കഴിക്കുക അതെ ഭക്ഷണത്തിന് അങ്ങനെ ജാതി മതമൊന്നും ഇല്ല പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാൽ ഇതെടുത്ത് ഇങ്ങനെ വച്ചാ മതി അയ്യോ എൻ്റെ അതില്ല കർച്ചീഫുണ്ടോ ഉണ്ട് എന്നാ അതെടുത്ത് തലയിലിട്ടിട്ടോ ബാങ്ക് വിളി കേട്ടാൽ ഉടൻ തന്നെ അറ്റാക്ക് തുടങ്ങിക്കൊള്ളണം ഇത് ഉണ്ടാക്കല്ലേ
ഒരു കയ്യോടെ ദൈവം തന്നിരുന്നെങ്കിൽ കവറ് കൊണ്ടുവന്ന് മോശമായോ നാളെ മുതൽ ചാക്ക് എടുക്കൊണ്ട് വരാം. അതെ, ഈ അബ്ബാസ് എന്ന് പറയുന്ന ആള് നാട്ടുകാരനാണോ? അതെ, അടുത്ത സുഹൃത്തുമാണ്. ഓഹോ, ഇത് ഫിഷ് മാർക്കറ്റ് അല്ലേ? ഇവിടെ എന്താ? ഇവിടെ അന്വേഷിച്ച ആളെ പറ്റി അറിയാന്നാ പറഞ്ഞത്. വല്ല ഫിഷ് കമ്പനിയുടെ ഓണറോ മറ്റാണോ? ആയിക്കൂടന്നില്ല, ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ ഈ അവസ്ഥയിൽ അല്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. നീ എന്താ ഇവിടെ? പാർട്ടിയുടെ വല്ല പരിപാടിയിട്ട് വന്നാണോ? വാ പറയാം. ഇയാൾക്ക് വേറെ വല്ല ബിസിനസ് ഉണ്ടോ? പിന്നെ മൂപ്പർക്ക് വൈകിട്ട് ഉണക്കമീൻ്റെ പണിയുണ്ട്. അത് ശരി. അപ്പോ കുഞ്ഞുണ്ണി ദേഷ്യം തീർത്താണല്ലേ? അറിഞ്ഞൂടാ. മുകുന്ദൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ എത്തിപ്പെടും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരു ജോലി ശരിയാക്കണല്ലേ. ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നതിൽ പറ്റിയ ഒരാൾ മുട്ടിച്ചേരായിരുന്നു. ഏതായാലും ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ സബ്ജി മാർക്കറ്റിൽ പോയി നോക്കണം. ചങ്ങാതിയുടെ സ്ഥിതി നേരിട്ട് കണ്ടല്ലോ, ഇനി പൊക്കിയൂടെ. അയാളിങ്ങോട്ടൊന്ന് വന്നോട്ടെ, ജെയിംസിന് ധൃതി ഉണ്ടെങ്കിൽ പോയി. എനിക്ക് ധൃതി ഒന്നുമില്ല, ഇന്നിനിപ്പൊ കാര്യമായിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും ഇല്ലല്ലോ. പത്രത്തിലെന്താ ഇത്ര വലിയ വിശേഷം? ഇത് കരുണൻ എന്റെ സുഹൃത്താണ്, വരുന്ന തെരഞ്ഞെടുപ്പിന് നിയമസഭയിലേക്ക് മത്സരിക്കുകയാണ്. അത് ശരി. നാട്ടിൽ ഇത്രയും വലിയ ബന്ധങ്ങളുള്ള ആളാ, ഇവിടെ വന്ന് കുബൂസും തൈര അടിച്ചോണ്ട് കിടക്കണം. കഷ്ടം. സുഹൃത്ത് അവിടെ കിടന്ന് കൈയും കലാശം ഒക്കെ കാണിക്കുന്നു. അതെ മുകുന്ദ, ആ നിൽക്കുന്ന അറബിയെ കണ്ടില്ലേ? ആള് വലിയൊരു കക്ഷിയാ, ഒരുപാട് കമ്പനികളുള്ള ആളാ, എന്റെ സ്ഥിരം കസ്റ്റമറാ. മൂപ്പര് വിചാരിച്ച ഒരു ജോലി ശരിയാക്കി തരാൻ പറ്റും. മനുഷ്യപ്പെട്ടുള്ളവനാ, നിവൃത്തി എന്നെ ചെയ്യും. ചെല്ല്, മൂപ്പരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അബ്ബാസിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ കടയിലേക്ക് ചെല്ലട്ടെ, അവിടെ ആളില്ല. തിരക്കൊഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ടോ മറ്റേ കാണാം. എന്നാ ശരി. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഹാദാ സദീഖ് മാല അബ്ബാസ്. സൈൻ 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 കം ഫ്ലൂസ് ബോയ് അഷദർ അനശിൽ ഖല്യാദ ഖല്യാദ ബോയ് ഖല്യാദ മാബി മുഷ്കിൽ അനശിൽ യല്ല റോ. എന്താ അറബി പറഞ്ഞത്? ഒക്കെ ഞാൻ പറഞ്ഞോളാം, തനിക്ക് അറബി അറിയില്ലല്ലോ. കൂടെ വാ. ബാച്ചർ നസീർ മലേഷ്യ, റജ ബാദ്ഷാഹർ സാല ബില്ലേൽ ബിൽ മക്തബിന്റെ സൈൻ ലാസിം താൽ യോം കൊല്ലും ബിഖല്ലസ്. ഓ, ലാസിം താൽ യോം ബിൽ മക്തബ് കൊല്ലും ബിഖല്ലസ്. ഓ, മാ അസ്സലാം. ശുക്ര. എന്തായി? പുള്ളിക്കാരൻ ഇന്ന് മലേഷ്യക്ക് പോകണം, ഇനി ഒരു മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. നിങ്ങൾക്കൊരു ജോലി തന്നിട്ട് പൊക്കിയൂടെ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് എന്ന് ഞാൻ ചോദിച്ചു. പുള്ളിക്ക് ഇന്ന് എന്നെ പോകണമെന്ന് ഒരേ നിർബന്ധം. അതെ, എനിക്കിന്ന് ഒരു അർജന്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാനത് ഇപ്പോഴാണ് ഓർത്തത്. എന്റെ ഒരു കാര്യം, ഞാൻ പോയിട്ട് വരട്ടെ.